കൈയിട്ടാ കൊത്തു, നല്ല കൊത്തു കുത്തും. രണ്ടും നല്ല അഗ്രസീവാണ് കേട്ടോ, രണ്ട് പ്രാവുകളും നല്ല അഗ്രസീവാണ്. നാടൻ പ്രാവിന് നമ്മൾ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാ പ്രാവ് എന്നൊക്കെ നമുക്ക് ഇതേ കൂടിനകത്തേക്ക് എന്നിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. കൂടിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കുറെ പാത്രങ്ങൾ കിടക്കുന്നുണ്ടോ? ഈ പാത്രങ്ങളൊക്കെ എങ്ങനെയാ വന്നെന്ന് വെച്ചാല് നമ്മൾ അപ്പൊ നമ്മൾ പുതിയ രണ്ട് പ്രാവുകളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഏതാന്നൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നതിന് ശേഷം കാണാം. അപ്പൊ ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അകത്തേക്ക് കയറിയിട്ട് അത് ഏതാ പ്രാവ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏതാ പ്രാവ് എന്നൊക്കെ നമുക്ക് ഇതേ കൂടിനകത്തേക്ക് എന്നിട്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രാവ്. അതാ ഇത് ഏതാ പ്രാവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായേ? നമ്മുടെ സാറ്റിയാണിത്. ഇതേ തലയിൽ സ്പൈക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി പ്രാവാണ്. ഇത് പൂവനും പിഴയാണെന്നാണ് പറഞ്ഞത്. ഇത് പൂവനാണെന്നാണ് എൻ്റെ രൂപം. കുറുകിലൊക്കെ കെട്ടിട്ട് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ കൂട് ചെറുതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ കൂടാണ്. ജസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഇത് ഒരു സൈഡിൽ നമ്മൾ നെറ്റടിച്ച് വെച്ചേക്കാണ് ചെയ്തിരിക്കണേ. തേണ്ടില്ല, ഇതാണ് പൂവൻ എന്നാണ് എൻ്റെ രൂപം. ഇത് പെടയായിരിക്കണം. കണ്ടില്ലേ അടിപൊളി പ്രാവാണ്. എൻ്റെ തലയിലൊക്കെ സ്പൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ കള്ളി ഞാൻ നോക്കിയില്ല. ഞാൻ ആ എടുത്ത് കൂട്ടിലേക്ക് ഇടേണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കി, കറക്റ്റായിട്ട് അങ്ങനെ നോക്കിയില്ല. ഒരു 8 കള്ളി ആവാനാണ് സാധ്യത. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതുള്ളൂ, കറക്റ്റായിട്ട് നോക്കി ഇല്ല. അപ്പോൾ ഇവരുടെ കൂടിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കുറേ പാത്രങ്ങൾ കിടക്കുന്നുണ്ടോ? ഈ പാത്രങ്ങളൊക്കെ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാത്രത്തിലും തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ ഇവരത് തട്ടിത്തട്ടി ആ മൂലയിലേക്കാക്കും. അവിടുന്ന് പിന്നെ നമുക്കത് എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കാനായിട്ട് കൈയിട്ടാൽ കൊത്തു, നല്ല കൊത്തു കുത്തും. രണ്ടും നല്ല അഗ്രസീവാണ് കേട്ടോ, രണ്ട് പ്രാവുകളും നല്ല അഗ്രസീവാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുവഴി നമ്മൾ ഫുഡൊക്കെ കൊടുക്കണേ. ഫുഡൊക്കെ ഇതുവഴി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൈ ഇടുമ്പോഴത്തേക്കും കൊത്തിൽ കൊടുക്കും. നല്ല കൊത്ത് കൊത്തുണ്ട്, നല്ല കൊത്തിൽ കൊത്തും. പിന്നെ ഇത് പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ലോക്ക് എടുത്തിട്ട് പൂട്ടിയിട്ടേക്കാണ്. പിന്നെ നമ്മുടെ നാടൻ പേർ അടിയിലാണ് കേട്ടോ. നമ്മളെ നാടൻ്റെയും ഫാൻസിൻ്റെയും ക്രോസായിട്ട് വന്നൊരു പ്രാവാണിത്. ഇത് ജോഡി പൊട്ടിയോന്നൊരു ഡൗട്ടുണ്ട്. അത് ജോഡി ആയിരുന്നു എന്നും അറിയില്ല. കടക്കാർ പറഞ്ഞത് ആണും പെണ്ണും ആണോ ജോഡിയാണെന്നൊന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ആയിരിക്കാൻ സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് പൂവനും പടയാണ്, അത് നമുക്ക് കുറുകലിയിൽ നിന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ ഒരു ജോഡിയാണോ എന്നുള്ള ഡൗട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല കൊത്തു കൂടുന്നുണ്ട്. എപ്പോഴും ഇല്ലെങ്കിൽ ചില സമയത്ത് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കേണ്ട സമയത്തൊക്കെ നല്ല കൊത്തു കൊത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ട് പ്ലേറ്റിലായിട്ടൊക്കെ വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ചില സമയത്ത് നല്ല കൊത്താണ്. നമ്മുടെ പൂവനും അത്യാവശ്യം അഗ്രസീവാണ്. ഇതേ നമ്മൾ മേടിച്ച സാറ്റി. ഇതിൻ്റെ റേറ്റ് 1800 ആണ്. 1800 രൂപയാണ് വന്നത് നമ്മൾ മേടിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ സാറ്റിക്ക് എത്ര റേറ്റാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ നാടൻ പ്രാവിന് നമ്മൾ ഈ പ്രാവിന് കൊടുക്കണ ഫുഡാണിത്. ഗോതമ്പ് അതുപോലെ തന്നെ ചെറുപയറും മിക്സ് ചെയ്ത്. പക്ഷേ ഇത് നമുക്ക് സാറ്റിക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തി അത് എടുക്കുന്നില്ല ഭക്ഷണം. കുറേ കൊത്തിനുണ്ട്, പക്ഷേ അതിനകത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ സാറ്റികളുടെ കൊക്ക് ചുണ്ടിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഗോതമ്പൊന്നും അതിന് പറക്ക് എടുക്കാൻ പറ്റുള്ള. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് മണിച്ചോളമൊക്കെ വെച്ചിട്ടുള്ളൊരു വേറൊരു ഫുഡാണ് കേട്ടോ. മണിച്ചോളമൊക്കെ വെച്ചിട്ടുള്ളൊരു മിക്സ്ഡ് ഫുഡാണ്. ഇതേ ഫുഡ് കണ്ടപ്പോഴത്തേക്കും വരും. നമ്മൾ രാവിലെ കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ അധികം കൊടുക്കണില്ല. രാവിലെ പക്ഷേ നമ്മൾ അധികം കൊടുത്തില്ല കേട്ടോ, കുറച്ചേ കൊടുത്തുള്ളൂ. എപ്പോഴും ചിലപ്പോൾ വിശക്കുന്നുണ്ടാവും. അതാണ് ഈ തീറ്റ പാത്രം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ നിൽക്കും. അത്യാവശ്യമാണെങ്കിൽ ഒക്കെ തുടങ്ങി, പക്ഷെ കൂട്ടിൽ കൈയിടാൻ ഇപ്പോഴും സമ്മതിക്കില്ല. കൈയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊത്തിര് കുത്തും. അപ്പോൾ ഇതേ ഹോമാരാണെങ്കിലും അതെ, ഇവർ രണ്ടുപേരാണെങ്കിലും എപ്പോൾ ഞാൻ ഈ തീറ്റപ്പാത്രം എടുത്താലും ഇതിൻ്റെ അറ്റത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. നമ്മൾ ഇവിടുന്നല്ലേ ഫുഡൊക്കെ കൊടുക്കണം. ഇവിടുന്നതുകൊണ്ടാണ് നമ്മുടെ നാടൻ പ്രാവിനെ നമ്മളിപ്പോൾ അഴിച്ചു വിടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ തന്നെ നമ്മൾ അഴിച്ചൊക്കെ വിടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നാടൻ പ്രാവ് ആദ്യമൊക്കെ നല്ല ബഹള ഫുള്ള് ഓടി ഓടി നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ കൂട്ടിലൊക്കെ കയറുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ തന്നെ കൂട്ടിൽ കയറും. ഫുഡ് നമ്മളിവിടെ വെച്ച് കൊടുക്കും.
ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് അഴിച്ചു വിടാറ്. അപ്പം അങ്ങനെ അഴിച്ചു വിടുമ്പോൾ അത് ഫുഡ് എടുത്തിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ കൂട്ടി കയറാറുണ്ട്. രാവിലെയൊക്കെ ആണെങ്കിൽ അത് തന്നെ കൂട്ടി കയറാൻ ഒരുപാട് ടൈം എടുക്കും. അഴിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ പിടിച്ച് കയറ്റേണ്ട അവസ്ഥയാണ് രാവിലെയൊക്കെ. വൈകിട്ട് തന്നെ കയറും. വിശക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതാണ് ഇങ്ങനെ ഏറ്റത്തു നിൽക്കുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ വെച്ച് കൊടുത്തൊക്കെ തിന്ന് തീർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വേറൊരു ഹോളുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോളുണ്ട്, കണ്ടില്ലേ. അത് കൈയിട്ട് അപ്പോൾ കൊത്തുന്നത് നല്ല അഗ്രസീവാണ്. അത് നല്ല രീതിക്ക് തന്നെ അഗ്രസീവാണ്. ഈ ഹോളിലാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ ഇതുവഴിയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. വെള്ളം ഒരു കുപ്പിയിലാണ് കൊടുക്കുന്നത്. നമ്മൾ കുപ്പിയുടെ അടപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചാൽ മതി, അത് തന്നെ കുടിച്ചോളൂ. കാരണം പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തട്ടി മറിക്കും. ഇതുവഴി നമ്മൾ ഫുഡാണ് കേട്ടോ കൊടുക്കണം. ഇതുവഴിയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ സെറ്റിൻ്റെ വിശേഷങ്ങൾ. ഒരു 4 ദിവസമായി കൊണ്ട് വന്നിട്ട് നമ്മുടെ നാടൻ പ്രാവ് ദേ താഴെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ടാണ് ഇവരിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്കും കൂടെ ഇത്തിരി ഫുഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നാടൻ പ്രാവിനും നമ്മൾ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെതേ മേളിൽ നമ്മുടെ സാറ്റി. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് നമ്മുടെ കൂടിൻ്റെ വിഷയങ്ങൾ. പുതിയതായിട്ട് നമ്മൾ ഇതേ സാറ്റിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടൻ്റായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇതുവരേക്കും എല്ലാവർക്കും ബൈ.